ഗോഡ്സ് ഗ്രീസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ വളരെയധികം രുചികരമായതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ ഒരു അച്ചാർ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇന്നത്തെ അച്ചാറിനും ഒരു പ്രത്യേകതയുണ്ട്. 3 വെജിറ്റബിൾ ഒന്നിച്ചു ചേർത്താണ് ഇന്ന് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഈ 3 വെജിറ്റബിൾസ്, ഒരു ചെറിയ ബൗള് ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ടാണിത്, പിന്നെ ചെറിയ ഉള്ളി ഒരു ബൗള് നിറച്ചു വേണം, പിന്നെ ഗ്രേറ്റ് ചെയ്ത ഒരു ചെറിയ ബൗള് പപ്പായയും ഉണ്ട്. 3 വെജിറ്റബിൾസിനും ഒരുപോലെയുള്ള ഒരു സ്വഭാവ വിശേഷവുമുണ്ട്. നമുക്കറിയാം ഈ 3 വെജിറ്റബിൾസും നമ്മൾ പാചകം ചെയ്തോ പാചകം ചെയ്യാതെയോ കഴിക്കുന്നവയാണ്. റോ ആയിട്ട് നമുക്ക് കഴിക്കാം, കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം. കാരണം ഈ 3 വെജിറ്റബിൾസിനും അത്രയധികം കൂടുതൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത 3 വെജിറ്റബിൾസ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ അച്ചാർ നമുക്ക് പെട്ടെന്ന്, ഒരു ഇൻസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണ്. പിന്നെ നമുക്ക് വേണ്ടത് അച്ചാർ പൗഡറാണ്. 2 ഫുൾ ടേബിൾ സ്പൂൺ അച്ചാർ പൗഡർ എടുത്തിട്ടുണ്ട്. ഈ അച്ചാർ പൗഡർ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. റെഡിമെയ്ഡ് വാങ്ങിയത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. പിന്നെ കുറച്ചധികം കരിയാപ്പില വേണം, കറി ലീവ്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, പിന്നെ കുറച്ച് ഉലുവ വേണം, കുറച്ച് കടുക് വേണം, പിന്നെ നമുക്ക് ആവശ്യമായ വിനിഗറും വേണം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. എന്നത്തെയും പോലെ ഞാൻ എണ്ണ പറയാറില്ല, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ എണ്ണ അങ്ങനെ പ്രത്യേകമായിട്ട് പറയാറില്ല. അപ്പോൾ നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടായി തുടങ്ങിയാൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമ്മളിപ്പോൾ അച്ചാറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അച്ചാറിന് എപ്പോഴും നമുക്കറിയാം കുറച്ച് എണ്ണ കൂടുതൽ ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു, ആ ഒപ്പം നമുക്ക് ഉലുവ ഇടാം. ഉലുവ ചുമന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി അരിഞ്ഞിടാം. ആ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് മൂക്കുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കി ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് മസാല ഇടാവൂ, അത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് വെള്ളം ഒഴിച്ചൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് മസാല ഇടാം. ഞാൻ സ്റ്റൗ ഓഫാക്കി. അപ്പോൾ ഇനി നമുക്ക് മസാല ഇടാം. ഇത് 2 സ്പൂൺ അച്ചാർ പൊടിയുണ്ട്. ഇത് ഓപ്ഷണലാണ്. കൂടുതൽ എരിവുള്ളവർക്ക് അതനുസരിച്ച് ഈ അച്ചാർ പൗഡർ ഇടാം. ഇതിനും കുറച്ച് എരിവ് മതിയുള്ളവർക്ക് അതനുസരിച്ചും അച്ചാർ പൗഡർ ഇടാം. പക്ഷെ അച്ചാറൊക്കെ ആകുമ്പോൾ ഒരു കുറച്ച് എരിവൊക്കെ വേണം. നമുക്ക് ഇനി സ്റ്റൗ കത്തിക്കാം. നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇടാം. ഇനി നമുക്ക്
പപ്പായ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടാം. ഈ ബീറ്റ്റൂട്ടും പപ്പായയും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് റോ ആയിട്ട് കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഒത്തിരി നേരം നമ്മളിട്ട് വേവിക്കുകയോ ഒത്തിരി മൂപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇതെല്ലാം നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി മൂപ്പൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ വേവിക്കേണ്ട ആവശ്യമില്ല. ആ ഒപ്പം നമ്മുടെ ചെറിയ ഉള്ളി ഇടാം. ഇത് അരിയണ്ട, കാരണം ഇത് ഇങ്ങനെ അരിയാതെ തന്നെ മുഴുവനെ കിടക്കുന്നതാണ്, ചാറിന് കാണാൻ ഭംഗി. നമ്മൾ ഇതിൻ്റെ ഒരു വെള്ളമയം മാത്രം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഉപ്പിടാം. ഉപ്പ് നോക്കി നോക്കിയിട്ടാൽ മതി. ഇത് നമുക്ക് ഒരു ഒരു മിനിറ്റ്, ഒരു ഒന്നര മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീറ്റ്റൂട്ടിലും പപ്പായയിലും ഉള്ളിയിലുമുള്ള വെള്ളമെല്ലാം പുറത്തിറങ്ങി നല്ല മിക്സായി. ഇത്രയും വെള്ളച്ച മതി. ഇത് ഓൾറെഡി പാകമായി കഴിഞ്ഞു, കണ്ടറിയാം. ഇനി ഫൈനൽ സ്റ്റേജാണ്. നമ്മൾക്ക് ഈ വിനീഗർ ഒഴിക്കാം. വിനീഗർ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കാം. പുളിയൊക്കെ നോക്കി നോക്കി ഒഴിക്കണം. ഞാനങ്ങനെ പുളിയൊക്കെ നോക്കി നോക്കി ഒഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പകുതി ഒഴിക്കുക. ഞാൻ വിനീഗർ ഒഴിച്ചാൽ നല്ലതായിട്ട് തിളപ്പിക്കും. ചിലർ അച്ചാറുണ്ടാക്കുമ്പോൾ അത് വാങ്ങി വെച്ചിട്ട വിനീഗർ ഒഴിക്കുന്നത്, പക്ഷെ ഞാൻ വിനീഗർ ഒഴിച്ചാൽ എപ്പോഴും അത് നന്നായിട്ട് ബോയിൽ ചെയ്യും. പുളിയൊന്ന് നോക്കട്ടെ, കുറച്ചുകൂടെ ഒഴിക്കാം. കാരണം ഈ ബീറ്റ്റൂട്ട് മധുരമുള്ളതാണ്, അപ്പോൾ അച്ചാറായതുകൊണ്ട് രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് നല്ലതായിട്ട് പുളി പിടിക്കണം. ഞാൻ ഇത്രയും വിനീഗർ ഒഴിച്ചു. ഇനി നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ രുചികരമായ മൂന്ന് വെജിറ്റബിൾ ചേർന്നുള്ള അച്ചാർ, അതായത് നമ്മുടെ ബീറ്റ്റൂട്ടും പപ്പായയും ചെറിയ ഉള്ളിയും ചേർന്നുള്ള അച്ചാർ റെഡിയായി. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നോക്കൂ, നല്ല രുചികരമായ നമ്മുടെ മൂന്ന് പച്ചക്കറികൾ ചേർന്നുള്ള അച്ചാർ റെഡിയായി. അപ്പോൾ നമ്മുടെ വളരെ രുചിയേറിയതും ഭംഗിയുള്ളതുമായ ചെറിയ ഉള്ളിയും ബീറ്റ്റൂട്ടും പപ്പായയും മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ മിക്സ് വെജിറ്റബിൾ പിക്കിൾ റെഡിയായി. ഈ അച്ചാർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാലോ വളരെ ടേസ്റ്റിയാണ്. ഒരു ഇൻസ്റ്റന്റ് അച്ചാർ എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് ഉണ്ടാക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം, കഴിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.